കണ്ടില്ലേ, എല്ലാവരും അവിടെ കള്ളന്മാർ വയനാട്ടിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വളരെയധികം സങ്കടത്തോടു കൂടിയാണ്. കാരണം വയനാടുണ്ടായ വൻ ദുരന്തം, അതും വളരെ ഭയാനകമായ ദുരന്തമാണ് ഉരുൾപൊട്ടൽ. എല്ലാവരും ഒരുപോലെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം, എല്ലാം ഒരു പ്രകൃതി നിയമമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിങ്ങാണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാവരും ആ വയനാട്ടിലെ ആളുകളുടെ ദുഃഖത്തോട് കൂടെ ചേരുക, അവരെ സഹായിക്കുക, ജീവിച്ചിരിക്കുന്നവരെ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം പ്രകൃതി നിയമമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. കണ്ടില്ലേ, എല്ലാവരും അവിടെ കള്ളന്മാർ വയനാട്ടിൽ, ഈ ദുരന്ത ഭൂമിയിൽ കള്ളന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയും മനുഷ്യൻ പഠിക്കുന്നില്ല. വളരെ ക്രൂരമായ കാര്യം തന്നെയല്ലേ ഇത്? ഒരേ വീടുകളിൽ കള്ളന്മാർ കക്കാൻ കയറുന്നു, റിസോർട്ടുകളിൽ കയറുന്നു. എല്ലാവരും ജീവന് വേണ്ടി ഓടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പേർ മരണപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെയും ചില ആളുകൾ ഉണ്ടല്ലേ, നമുക്ക് ചിന്തിക്കാൻ വയ്യ. ഇതാണ് പല ആളുകളും. അതുപോലെ തന്നെ എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞൊരു ഫാമിലി അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നേരെ എന്തെല്ലാമാണ് ഒരാളുകൾ കമൻറ്റിട്ടത്. എന്ത് ക്രൂരതയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്! ഇങ്ങനെയുള്ള മനുഷ്യർ ചെയ്യുന്നതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. എന്താണ് മനുഷ്യൻ ഇങ്ങനെ തുടങ്ങുന്നത്? എന്ത് സ്വഭാവമാണ്! ഒരുപാട് പേർ അതിൽ ഒരുപാട് പേർ തല്ലുകൊണ്ടു കേസായി, എന്നിട്ടും ആരും പഠിക്കുന്നില്ല. ഇതാണ് പല ആളുകളും. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഇനിയും ഇവിടെ ഉണ്ടാകരുതേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി അവർക്കിട്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ പത്തൽ കണ്ടോ, ഇങ്ങനെയുള്ള പത്തൽ അങ്ങ് വെട്ടിയെടുക്കണം. ഇതേ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ വെട്ടിയെടുക്കണം. ണ്ടോ, ഈ പത്തെല്ലാം കയ്യിലെടുത്തിട്ടുണ്ടല്ലോ. അവിടെ കക്കാൻ വന്നവർക്കിട്ടും നെഗറ്റീവ് കമൻ്റ് ഇട്ടവർക്കിട്ടും ഇതാണ് ചെയ്യേണ്ടത്. ഓ, കമത്തിയും കെടുത്തിട്ടുണ്ടോ? പുറത്തിൻ്റെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇമാരൊക്കെ പഠിക്കുള്ളൂ. അത്രയ്ക്കും സങ്കടമുണ്ട്. ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ രണ്ട് അടിയാൻ കൊടുത്താണ്ടല്ലോ. പിന്നെ മേലാൽ നൈറ്റി കമൻ്റ് ഇട്ടില്ല, കക്കാനും കയറില്ല. ഇതാണ് ആ ചെകുത്താൻ്റെ സന്തതികൾ. ഇനിയും കേരളത്തിൽ ഇങ്ങനെയുള്ള ചെകുത്താന്മാർ ഉണ്ടാകരുതേ. ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുക, പിടിച്ചിട്ട് അടി വെച്ച് കൊടുക്കുക. വേറെ ഒരു ഓപ്ഷനും ഇവിടെ വരുന്നില്ല. എല്ലാവരോടും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ലോകത്ത് നമ്മൾ ആരും സേഫല്ല. എപ്പോഴാ എന്നതാ സംഭവിക്കണമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റുകയില്ല. അത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. എല്ലാവരും ഓർക്കുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ദൈവമേ ഒന്നും സംഭവിക്കരുതേ എന്ന് മാത്രം.